ശ്രീ പി സി ജോർജ് ഈ പിണറായി സർക്കാർ രണ്ടു പ്രാവശ്യം കേരളത്തെ അധികാരത്തിൽ വന്നപ്പോഴും ശബരിമല സീസൺ മണ്ഡലതല സീസണിൽ എങ്ങനെയെങ്കിലും അത് നശിപ്പിക്കുക എന്നത് ഈ ഈ പ്രാവശ്യം ഇനി ഒരു മാസം പോലും ഇല്ല സീസൺ തുടങ്ങാൻ വേണ്ടി. വീണ്ടും സ്പോട്ട് ബുക്കിംഗ് ഇല്ല, ഓൺലൈൻ ബുക്കിംഗ് ഉള്ളൂ, അത് 80,000 പേർക്ക്. ഈ സ്മാർട്ട് ഫോൺ ഇല്ലാത്തവർ എങ്ങനെയാണ് ഈ ശബരിമല വരണ്ടേ? ഇത് ടൂറിസ്റ്റ് കേന്ദ്രമാണോ ഇത്? എനിക്ക് മനസ്സിലാകത്തില്ല. ദൈവമാർക്ക് എന്ത് പറ്റി? തലയ്ക്ക് വട്ട് പിടിച്ചു മാർ. ഈ പിണറായി സംഘത്തിന് വട്ട് പിടിച്ചു. ഇവരെയൊക്കെ ദൈവം തമ്പുരാൻ ഇരുപത്തി കൊല്ലം ഞാൻ ഇവിടെ പറഞ്ഞു, കൊല്ലും ഞാൻ പറഞ്ഞു. അതൊന്ന് ആലോചിച്ച്, ശബരിമല കഴിഞ്ഞ തവണ പിണറായി വന്നവണ ശബരിമലയിട്ട് തുണിയെടുക്കാത്ത പെണ്ണുങ്ങളെ കൊണ്ടാകാൻ ഈ ശബരിമലയോട് ഇന്ന് ഇത്ര വിരോധിമാർക്ക്. ശബരിമല കേൾക്കുമ്പോൾ ആരളങ്ങുന്ന കാസറുകൾക്ക് എന്നെ പറ്റിയവനൊക്കെ. ഇപ്പോ അവിടെ ദേവസ്വം ബോർഡ് ഒന്നാമത് കമ്മ്യൂണിസ്റ്റ് ദേവസ്വം ബോർഡ് പിരിക്കാൻ പോകുന്നില്ല. അത് ദൈവമില്ലെന്നും ദൈവമില്ല, ഐശ്വര്യം ഇല്ല, ദൈവമില്ല, അമ്മ ഒരു വിശ്വാസവും ഇല്ല എന്ന് പറയുന്നവരൊക്കെ എന്തിനാ ദേവസ്വം ബോർഡ് പിരിക്കാൻ പോകുന്നത്? അവനത് വിശ്വാസത്തിൽ ഏൽപ്പിച്ചു കൊടുക്കണം. അതല്ല അതിന്റെ മര്യാദ. അവിടെ എന്തെല്ലാം നിയന്ത്രണങ്ങൾ അങ്ങോട്ടിരുന്നേ, എന്തൊരു കടുങ്ങി ചെയ്തൊക്കെ ഇതൊക്കെ സഹിക്കാൻ പറ്റാത്ത നിലയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വിശ്വാസികൾ എല്ലാം കൂടെ ഞാൻ പറയുന്നത് അയ്യപ്പ ഭക്തന്മാരെല്ലാം കൂടെ ഒരു ദിവസം വന്നിട്ട് അങ്ങോട്ട് കയറണം. പിന്നെ ഇവരുടെ ഭൂമുഖത്ത് നിങ്ങളെ ജനങ്ങളെ പേടിപ്പിച്ച് കാണാത്ത നിലയിലാക്കി വിട്ടാൽ ഈ പ്രശ്നം തരും, കൊല്ലണം എന്നാണ് ഞാൻ പറഞ്ഞ അർത്ഥം. അതുപോലെ കൈകാര്യം ചെയ്ത് വിടുന്ന നിലയിലേക്ക് ഇത് മാറാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞു മടുത്തു. ഞാൻ മറ്റൊരു മറ്റൊരു കാര്യം ഓർപ്പിക്കും, ഈ പിണറായി വിജയൻ എന്ന ഈ മുഖ്യമന്ത്രി ഈ സർക്കാർ രണ്ട് പ്രാവശ്യം വന്നപ്പോഴും ഇങ്ങനെ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു മന്ത്രിമാരും കമ്മ്യൂണിസ്റ്റിലെ മറ്റൊരു മുഖ്യമന്ത്രി വന്നപ്പോ ഇങ്ങനെ ഇഷ്യൂ ഉണ്ടായിട്ടില്ല ശബരിമലയിൽ? അതെ ഞാൻ പറഞ്ഞല്ലേ, പറയാം. കഴിഞ്ഞ തവണ നമ്മുടെ ഈ ശബരിമലയുടെ പ്രശ്നം ഉണ്ടാക്കിയെങ്കിലും രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്നു, അയാൾ ഇപ്പൊ എം പി ആയി പോയാലും അയാൾ ഒരു മര്യാദ കാണിച്ചു. അവിടെ സൗമ്യമായിട്ട് പ്രശ്നം പരിഹരിക്കാനുള്ള മര്യാദ കാണിച്ചതാണ്. അയാളെ കൊണ്ട് നാട് കടത്തി. അയാളെ ഇപ്പൊ മന്ത്രിയല്ല, അയാളിപ്പോ എം പി ആയിട്ട് ഡൽഹി കളിപ്പിടിച്ച് കിടപ്പുണ്ട്. ഇപ്പൊ ഇവിടെ എന്താ അയാൾ അവിടെ പോയി എന്നെ ചെയ്യാനെ? ഇവിടെ എന്തെങ്കിലും ഈ നാട് വല്ല ഗുണം ചെയ്യുന്ന ആകപ്പാടെ പിണറായി ഗവൺമെന്റ് മനുഷ്യത്വം ഉണ്ടായിരുന്ന മനുഷ്യനെ അറിയുന്ന ഒരു മന്ത്രി അതിന്റെ ആവശ്യം. അയാളെ നാട് കടത്തി. ഇനിയിപ്പം ഇപ്പൊ ആരെ ആരാ ദേവസ്വം എന്നറിയാമല്ലോ, പറയേണ്ട കാര്യമില്ലല്ലോ. ഇതെവിടെ പോയി നിൽക്കും? ഇത് എവിടെ പോയി നിൽക്കും? ഒരു സംശയം ഉണ്ട് കേട്ടോ, വരാൻ പോകുന്ന കണ്ടകോടാരി, ഈ പിണറായി വിജയൻ ഈ സംഘത്തിന് വരാൻ പോകുന്ന കണ്ടകോടാരി ഹിന്ദുക്കളോട് മാത്രം എന്താണ് ഇങ്ങനെ ഒരു വൈരായി കാണിക്കുക? ഹിന്ദുക്കളോടല്ല, മുസ്ലിം ഭീകരന്മാരോടും അല്ലാതെ ആരോടും സ്നേഹിക്കില്ല. മുസ്ലിം ഭീകരനാണോ അവന് പിന്തുണയാണ്. ഇതല്ലാതെ അവധിയല്ലേ നമ്മുടെ നമ്മുടെ പൂജയ്ക്ക്? പൂജ 6 മണിക്ക് അന്നും ക്ലാസ് വെച്ചിരിക്കുകയായിരുന്നു. ഗവൺമെന്റ് അവധിയില്ലായിരുന്നു. മുസ്ലിമിന്റെ ആരെന്തെങ്കിലും അവന് 6 ദിവസം അവധി കിട്ടിയായിരുന്നു. മനസ്സിലായില്ലേ? അതിവിടെ കേരളത്തെ പിണറായി വിജയനും മുസ്ലിങ്ങള് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ മതി, അല്ലാതെ ഇവിടെ ക്രിസ്ത്യാനിയും ന്യൂനപക്ഷം ക്രിസ്ത്യാനിയും ന്യൂനപക്ഷമായിട്ടാണ് കണക്കാക്കുന്നില്ല. ഇവിടെ SC ST വിഭാഗങ്ങൾ വട്ടിയാതെ പറ്റി അവരെയൊന്നും പാചകം മനുഷ്യമായിട്ട് കണക്കാക്കുന്നില്ല. എന്തൊരു സങ്കടകരം, ഇങ്ങനെ പൊളിറ്റിക്കൽ ഇസ്ലാമിനോട് മാത്രം നടക്കുമോ? അത് നടക്കട്ടെ, നോക്കാം. കാണാന്നേ ഈ ശബരിമല സീസണൊക്കെ നല്ലവണ്ണം നടക്കും, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അവിടെ ശബരിമല ശാസ്താവ് ഉണ്ടെങ്കിൽ അത് നടന്നു, നിങ്ങൾ ധൈര്യമായിട്ട് പഠിക്കും കേട്ടോ. നന്ദി സർ പി സി ജോർജ്.